കളക്കൂട്ടത്ത് തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തി എൽഡിഎഫിന്റെ ഇരുചക്രവാഹന റാലി നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളിൽ ചെങ്കൊടിയേന്തിയ പ്രവർത്തകർ മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി ജനങ്ങൾ നെഞ്ചിലേറ്റ എൽഡിഎഫ് സർക്കാരിന്റെ ഭരണതുടർച്ചയിൽ കളക്കൂട്ട് മണ്ഡലത്തിലും വിജയകോടി പാറുമെന്നതിൽ സംശയം വേണ്ടെന്ന് തലസ്ഥാനത്തിന്റെ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി കളക്കൂട്ട് മണ്ഡലത്തിലെ ചന്തവിളയിൽ നിന്ന് ആരംഭിച്ച് കരികകം വരെയുള്ള 28 കേന്ദ്രങ്ങളിലൂടെയാണ് എൽഡിഎഫിന്റെ ആവേശം വാരിവിതറി ഇരുചക്രവാഹന റാലി കടന്നുപോയത് ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ എൽഡിഎഫിന്റെ വലിയ ശക്തി പ്രകടനം കൂടിയായി മാറി കടകംപള്ളി സുരേന്ദ്രന് വേണ്ടിയുള്ള ഇരുചക്ര വാഹന റാലി ഭാവി കേരളത്തിനായി പാദകൾ തെറുത്തിടേണം ദീർഘവീക്ഷണം വികസനത്തിനർത്ഥമാകണം സാങ്കേതിക തലസ്ഥാനമാണ് കഴക്കൂട്ടമെന്ന് വോട്ടിനെ പുരോഗമിക്കൊരായുധമാക്കാം നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ചെങ്കൊടിയുമായി റാലിയിൽ അണിനിരന്നപ്പോൾ പ്രവർത്തകരുടെ ആവേശവും വാനോളമായിരുന്നു ജനങ്ങളുടെ ആഗ്രഹമാണ് എൽഡിഎഫ് സർക്കാരിന്റെ തുടർച്ച അത് നിറവേറ്റി മണ്ഡലത്തിൽ തുടർച്ചയായി വിജയക്കൊടി നാട്ടുമെന്ന ആത്മവിശ്വാസത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനും അല്ല യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ തന്നെ ആത്മവിശ്വാസമുണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുന്തോറും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാഴ്ചയാണ് മണ്ഡലത്തിലുടനീളം കാണുന്നത് ഇതിനകം തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന മട്ടിലാണ് നമുക്ക് പ്രവർത്തകരെ കാണാൻ വേണ്ടി സാധിക്കുന്നത് വോട്ടർമാരെ കാണാൻ സാധിക്കുന്നത് അവരെല്ലാവരും ആവേശ തിമിർപ്പിലാണ് സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ യുവാക്കൾ എന്നിങ്ങനെ പ്രായഭേദമന്യേയായിരുന്നു ഇരുചക്രവാഹന റാലിയിൽ അണിചേർന്നവർ മണ്ഡലത്തെ ഇളക്കിമറിച്ച് തുടക്കം മുതൽ അവസാനം വരെയും ചോരാത്ത ആവേശവും അക്ഷരാർത്ഥത്തിൽ കഴക്കൂട്ടം മണ്ഡലത്തെ ചെങ്കടലാക്കി മാറ്റിയായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രന് വേണ്ടിയുള്ള ഈ ഇരുചക്ര വാഹന റാലി നടന്നത് മണ്ഡലത്തിൽ എൽഡിഎഫിനുള്ള മേൽക്കൈ എത്രത്തോളമാണ് എന്നുള്ളതും ഈ ബൈക്ക് റാലി വിളിച്ചോതി ആർ കെ കുമാറിനൊപ്പം എസ് ഷീജ കൈരളി ന്യൂസ് തിരുവനന്തപുരം